ടോപ്പി നമ്മുടെ കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ്, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ആദ്യമായി ഇതിനു മുമ്പ് പോളിമേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കെമിസ്ട്രിയിൽ, നമ്മൾ കെമിസ്ട്രി പോളിമേഴ്സ് എങ്ങനെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായി ഉപയോഗിക്കുന്നത്, അതായത് പല പല യൂസസ് അതിൻ്റെ ഉണ്ട്. അതായത് ഇൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടൈപ്പ്, അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നിത്യജീവിതം നമ്മുടെ ഡ്രസ്സ് മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട്, വല അതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അറിയാതെ ഒരുപാട് ഒരുപാട് കെമിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രി നമ്മുടെ നിത്യജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഗുളിക, ഭക്ഷണം, ടിന്നിലടച്ച ഭക്ഷണങ്ങൾ, ഇതുപോലെ ലൈക്ക് ലെയ്സ്, ബിസ്ക്കറ്റ്, ഇതിലെല്ലാം തന്നെ കെമിക്കലുണ്ട്. നമുക്ക് അതൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് അതിൽ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നിവിടെ. ഇനി ആദ്യമായി ഡ്രഗ്സ് എന്താണെന്ന് നോക്കാം. ഡ്രഗ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ പ്രിവെൻഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഓർ ക്യൂർ ഫോർ ഡിസീസ്. അതായത് നമ്മൾ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? മരുന്ന് കഴിക്കുന്നത് എന്തിനാന്ന് എന്തിനാണ്? നമ്മുടെ രോഗം മാറാനായിട്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ രോഗം മാറാൻ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകൾ, അങ്ങനെ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നു. അതിനെയാണ് ഡ്രഗ്സ്, അങ്ങനെ കഴിക്കുന്ന ആ വസ്തു, ആ കഴിക്കുന്ന ഇതിനെയാണ് മരുന്നുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനിയും മരുന്നുകളെ തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആൻറ്റാസിഡ്സ്. ഈ ആൻറ്റാസിഡുകൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ആസിഡിറ്റി. നമ്മുടെ വയറ്റിനുള്ളിൽ ആസിഡിറ്റി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പരവേശം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മരുന്നുകൾ അതിനെ കഴിക്കാറുണ്ട്. അപ്പം ആ മരുന്നുകളെയാണ് ആൻറ്റാസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ആൻറ്റാസിഡുകൾ നമ്മുടെ വയറ്റിനുള്ളിലെ പി എച്ച് കൂട്ടിക്കൊണ്ട് അസിഡിറ്റി കുറയ്ക്കും. പി എച്ച് കൂടുമ്പോൾ അസിഡിറ്റി കുറയും. അസിഡിറ്റി കുറഞ്ഞ് നമ്മുടെ ആ അസിഡിറ്റി കുറഞ്ഞ് നമുക്ക് സ്വസ്ഥമായ ഒരു നല്ലൊരു വയർ നമുക്ക് തരും. അതിന് എക്സാമ്പിളാണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതടങ്ങിയ ഗുളികകൾ നമ്മൾ കഴിക്കാറുണ്ട്. ഇനി ആൻറ്റി ഹിസ്റ്റമിൻസ്, ഇത് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഫോർ അലർജീസ്. നമ്മൾ സർവ്വസാധാരണമായിട്ട് പല ടൈപ്പിലുള്ള അലർജികളുണ്ട്. ഇപ്പം ചൊറിച്ചിൽ, ചിലർക്ക് വെള്ളത്തിൽ തൊട്ട അലർജി, അങ്ങനെ പല അലർജീസ്. അപ്പോൾ അതിനൊക്കെ കഴിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് വിളിക്കുന്നത്. ഡൈഫിനൈൽ ഹൈഡ്രാമീൻ, ക്ലോറോഫിനൈറാമീൻ, ഇതൊക്കെ അടങ്ങിയ മരുന്നുകളായിരിക്കും ആൻറ്റി ഹിസ്റ്റമിൻ ലേബലിൽ വരുന്നത്. അടുത്തത് ട്രാൻക്വിലൈസർ എന്ന് പറയും. ദ കെമിക്കൽ കോമ്പൗണ്ട് യൂസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് അടങ്ങിയ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് രാത്രിയിൽ അവർക്ക് ഉറക്ക ഗുളികൾ കൊടുക്കും. ഉറക്ക ഗുളികൾ കൊടുക്കും പെട്ടെന്ന് ഉറങ്ങാനും അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ട്രാൻക്വിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻപ്രോണോസിക് ആസിഡ്, ഫിനൈൽ സീൻ എക്സെട്ര ആയിരിക്കും ട്രാൻക്വിലൈസേഴ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മൾ കോമൺ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് അനലജിസിസ് എന്ന് വിളിക്കും. റെഡ്യൂസ് ഓർ അബോളിഷ് പെയിൻ, അതായത് നമ്മുടെ വേദന സംഹാരികളെയാണ് അനലജിസിസ് എന്ന് വിളിക്കുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പുണ്ട്, നോൺ നാർക്കോട്ടിക്കുണ്ട്, നാർക്കോട്ടിക്കുണ്ട്. നോൺ നാർക്കോട്ടിക് പെടുന്നതാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ആസ്പിരിനും പാരാസിറ്റമോളും ഒക്കെ. ഈ നോൺ നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡിക്റ്റീവ് അല്ലായിരിക്കും. അത് നമ്മൾ അഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും തോറും അത് വീണ്ടും കഴിക്കണം കഴിക്കണം എന്ന് തോന്നുന്നതിനെയാണ് അഡിക്റ്റീവ് എന്ന് പറയുന്നത്. പാരസിറ്റമോൾ ഡെയിലി നമുക്ക് തിന്നാൻ തോന്നത്തില്ല, നമുക്ക് വേദന ശരീരം വേദന വരുമ്പോൾ മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവയാണ് നോൺ അഡിക്റ്റീവ് എന്ന് വിളിക്കുന്നത്. പിന്നെ നാർക്കോട്ടിക് വിഭാഗത്തിൽ പെടുന്നവയാണ് മോർഫിൻ, ഹെറോയിൻ ഇവയൊക്കെ. ഇവ മരുന്നായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒരു അഡിക്ഷൻ കിട്ടാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. മോർഫിൻ അടങ്ങിയ മരുന്നുകളുണ്ട്, അല്ലാതെ നമ്മൾ ഒരു മാനസിക ഉന്മാദത്തിനായിട്ടും കഴിക്കുന്നതുണ്ട്. അത് നമ്മുടെ ശരീരാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും.
ഈ നാർക്കോട്ടിക് ഭാഗത്തുള്ളവയായിരിക്കും അഡിക്റ്റീവ് മരുന്നുകൾ തുടങ്ങി. ഇനി ആൻറ്റിബയോട്ടിക്സ്, ഒരുപാട് ആൻറ്റിബയോട്ടിക്സിൻ്റെ ശരീരത്ത് കയറിയിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ. കെമിക്കൽസ് സിന്തസൈസ്ഡ് ഫ്രം മൈക്രോബ്സ്, അതായത് ചെറിയ ചെറിയ മൈക്രോബ്സിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കെമിക്കൽസിനെയാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ശരീരത്തിന് പ്രതിരോധ ശേഷി കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തോട് കുത്തിക്കയറ്റും. കുത്തിക്കയറ്റി നമ്മളെ ഡ്രിപ്പിട്ട് ഡ്രിപ്പിട്ട് ഒക്കെ കിടത്തിയിടില്ല. അപ്പം ആ ഡ്രിപ്പിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കയറ്റി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടും. ആ ഒരു എക്സാമ്പിളാണ് പെനിസിലിൻ. ഇനി അടുത്തത് ആൻറ്റിസെപ്റ്റിക്സ് അപ്ലൈഡ് ഇൻ ലിവിങ് ടിഷ്യൂസ് സച്ച് ആസ് വൂൺസ്. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിയുമ്പം ഡെറ്റോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ തേക്കത്തില്ലേ ഈ മുറിവ് ഉണങ്ങാനായിട്ട്, അതിനെയാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡെറ്റോള്, സാവ്ലോള് എക്സെട്ര. ഇനി ഡിസിൻഫെക്റ്റൻ്റ്, ഡിസിൻഫെക്റ്റൻ്റ് അപ്ലൈ ടു ഫ്ലോർസ് തറ ക്ലീൻ ചെയ്യാൻ. നമുക്ക് ഒരുപാട് പരസ്യങ്ങളുണ്ട് തറ ബാത്റൂം ഭിത്തി അതുപോലുള്ള പലതും ക്ലീൻ ചെയ്യാനായിട്ട്, ഡ്രെയിനേജ് എക്സെട്ര ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ബാത്റൂം കഴുകുന്നൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ. ഇത് ഹാർപിക്ക് അങ്ങനെയുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കണ്ടൻ്റ് എന്ന് പറയുന്നത് സാധാരണ ഫീനോളും ക്ലോറിനും ആയിരിക്കും. ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ഒരു സ്പെഷ്യൽ മണമില്ല, ഫീ ഒരു പ്രത്യേക തറ അതിൽ നിന്നൊരു മണം വരത്തില്ലേ, അത് ഫീനോളിൻ്റെ മണമാണ്. ഫീനോളിൻ്റെ കാർസിനോജനിക്കായിട്ടുള്ള മണമായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇനി അടുത്ത് ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ്. ഈ ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ലീഡ്സ് ടു കൺസെപ്റ്റ് ഓഫ് ഫാമിലി പ്ലാനിങ്, അത് ബെർത്ത് കൺട്രോൾ പീൽസ് ആയിരിക്കും. നമുക്ക് ഇപ്പം ഉടനെ കുട്ടികൾ വേണ്ട എങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ജനന നിരക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗുളികളായിരിക്കും. അത് കഴിച്ച് കഴിയുമ്പം ബെർത്ത് നിരക്ക് കുറയും, അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ഉണ്ടാകില്ല. അതിനുള്ള പ്രതിരോധത്തിന് എടുക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ്. വൺ ഫസ്റ്റ് വൺ മിഫെപ്രിസ്റ്റോൺ ഓർമെക്സിഫെറിൻ എക്സെട്ര ആയിരിക്കും ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് നമ്മുടെ കെമിക്കൽസ് ഇൻ ഫുഡ്സ് സബ്സ്റ്റൻസ് വിച്ച് ആഡ് ഇൻ ഫുഡ് ടു പ്രിവെൻറ്റ് ദെയർ സ്പോയിലേജ്. നമ്മൾ വീട്ടിലൊക്കെ അച്ചാർ ഉണ്ടാക്കുമ്പം അത് കേടുകൂടെ ഇരിക്കാനായിട്ടാണ് സാധാരണ അതിൽ വിനാഗിരി ഒഴിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും, ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിക്കുന്നു അത് നമ്മൾ പെട്ടെന്ന് കഴിച്ച് കഴിക്കും, പക്ഷേ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുമ്പം അത് കേടുകൂടാതിരിക്കാനായിട്ട് വേറെ പല കെമിക്കൽസും അതിൽ ചേർക്കും. അപ്പോൾ ആ കെമിക്കൽസ് ഒക്കെയാണ് നമുക്ക് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഹാംഫുൾ ആയിരിക്കും. അത് അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ കെമിക്കൽസ് ഇൻ ഫുഡ്സ്. അതിൽ അത് പ്രധാനമായിട്ടും ആ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് മൈക്രോബിയൽ ഗ്രോത്ത് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ഓൾസോ പ്രിവെൻറ്റഡ്, അതായത് ബാക്ടീരിയയുടെ വളർച്ച തടയാനായിരിക്കും ആ കെമിക്കൽസ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് BHA BHT. നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ചിലതിനകത്ത് യൂസ് ചെയ്യും, അങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളത് മേടിച്ച് കഴിക്കും, കഴിച്ച് കഴിയുമ്പം ശരീരത്തിന് താങ്ങാതെ വരും, ശരീരത്തിന് പ്രോബ്ലംസ് ഉണ്ടാകും എക്സെട്ര. ഇപ്പം ഒരു ഇൻഡസ്ട്രിയിൽ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല കാര്യമായിട്ട് ചേർത്തിരിക്കും. അപ്പം ടീനിലടച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക, കഴിവതും വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ജീവിക്കുക.